നമസ്കാരം കേരള ടൈംസിലേക്ക് സ്വാഗതം വലപ്പാട് നിന്ന് രണ്ടു മണിക്കൂർ സഞ്ചരിച്ചാൽ താനൂരിലെത്താം അതുകൊണ്ട് തന്നെ താനൂരിൽ അതിവേഗ ഇടപെടലാണ് മണപ്പുറം ഫിനാൻസ് നടത്തുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡും ആസ്തി കണ്ടുകെട്ടലുമൊന്നും ബാധിച്ചിട്ടില്ലെന്ന് അറിയിക്കാനാണ് മണപ്പുറം ശ്രമിക്കുന്നത് മലപ്പുറം താനൂർ ബോട്ട് അപകടത്തിൽ മരണപ്പെട്ട ഇരുപത്തിരണ്ട് പേരുടെ ആശ്രിതർക്ക് പത്ത് ലക്ഷം രൂപ കൈമാറുമെന്ന് മണപ്പുറം ഫിനാൻസ് എം ഡിയും സിഇഒയുമായ വി പി നന്ദകുമാർ അറിയിച്ചു ദുരന്തത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയ അദ്ദേഹം ദുരന്തത്തിനിരയായവരുടെ ബന്ധുക്കളെ അനുശോചനവും അറിയിച്ചു മണപ്പുറത്തെ ഇ ഡി റൈഡ് വാർത്തയാക്കാത്തവർ പോലും ഈ സഹായം പ്രാധാന്യത്തോടെ നൽകി മരിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന സർക്കാർ പത്ത് ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചത് അത്രയും തുക മണപ്പുറവും നൽകുന്നു പണ്ട് പല ദുരന്തങ്ങളിലെയും ഇരകൾക്ക് ആശ്വാസവുമായി ശതകോടീശ്വർ വാർത്തകൾ എത്താറുണ്ട് എം എ യൂസുഫലി പോലുള്ളവരുടെ സഹായങ്ങൾ അത്തരത്തിൽ ചർച്ചകളിലും എത്തിയിട്ടുണ്ട് താനൂർ ദുരന്തത്തിൽ മറ്റാരെങ്കിലും സഹായം പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് മണപ്പുറം ആശ്വാസവുമായി എത്തുന്നുവെന്നതും നിർണായകമാണ് ഇ ഡി റെയ്ഡ് തങ്ങളുടെ ബിസിനസിനെ ബാധിച്ചിട്ടില്ലെന്ന് പ്രഖ്യാപിക്കുന്ന പി ആർ തന്ത്രം കൂടിയാണ് ഈ പ്രഖ്യാപനം ഇത് ഓഹരി വിലയിലും പ്രതിഫലിക്കുമെന്നാണ് വിലയിരുത്തൽ മണപ്പുറം ഫിനാൻസ് ഓഹരികൾ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന സമയമാണത് മണപ്പുറം ഫിനാൻസിന്റെ സ്ഥാപനങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടക്കുകയും കമ്പനി എം ഡി വി പി നന്ദകുമാറിന്റെ നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയുടെ സ്വത്ത് മരോപിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് കമ്പനിയുടെ ഓഹരി വിലകളിൽ ഇടിവ് നേരിട്ടിരുന്നു എന്നാൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വിശദീകരണം ശേഷം ഓഹരി വില കുതിച്ചുയരുന്ന കാഴ്ചയും കണ്ടു ഈ സാഹചര്യത്തിലാണ് ചർച്ചകളിൽ സജീവമായി തുടരാൻ താനൂരിലെ മണപ്പുറത്തിന്റെ ഇടപെടൽ ഇ ഡിയുടെ അന്വേഷണം പത്ത് വർഷം മുമ്പത്തെ പ്രൊപ്പൈറ്റർഷിപ്പ് വിഷയവുമായി ബന്ധപ്പെട്ടതാണെന്ന് എം ഡി വിപി നന്ദകുമാർ വിശദീകരണം നൽകിയിരുന്നു കമ്പനിയിൽ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ല നിലവിലെ പ്രശ്നത്തിന് നിയമപരമായ രീതിയിൽ പരിഹാരം കാണാൻ കമ്പനി ശ്രമിക്കുകയാണ് ഇ ഡിയുടെ അന്വേഷണം മണപ്പുറം ഫിനാൻസിനെയോ കമ്പനിയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെയോ ബാധിക്കില്ലെന്നും അദ്ദേഹം അറിയിച്ചു സാമ്പത്തിക രംഗത്ത് വിവിധ സേവനങ്ങൾ നൽകുന്ന ഒരു നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയാണ് മണപ്പുറം ഫിനാൻസ് സ്വർണ വായ്പ മണി എക്സ്ചേഞ്ച് സൗകര്യങ്ങൾ വിവിധതരം ആവശ്യങ്ങൾക്കുള്ള വായ്പകൾ തുടങ്ങിയവയെല്ലാം കമ്പനിയുടെ ബിസിനസ്സിൽ ഉൾപ്പെടുന്നു തൃശ്ശൂരിലെ വലപ്പാട് കേന്ദ്രീകരിച്ചാണ് മണപ്പുറത്തിന്റെ പ്രവർത്തനം ഇടി ഉദ്യോഗസ്ഥർ മണപ്പുറം സ്ഥാപനങ്ങളിലെത്തിയത് കമ്പനിയുടെ ബിസിനസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടല്ലെന്നും തനിക്കും കുടുംബത്തിനുമെതിരെ ഒരു വ്യക്തി നൽകിയ വിശ്വാസയോഗ്യമല്ലാത്ത കേസുമായി ബന്ധപ്പെട്ടതാണെന്നും വി പി നന്ദകുമാർ വിശദീകരിച്ചിരുന്നു തനിക്കെതിരെ വിദ്വേഷമുള്ള വ്യക്തിയാണ് പരാതിക്കാരനെന്നും ഈ കേസ് ഇപ്പോൾ പ്രവർത്തനരഹിതമായി മണപ്പുറം അഗ്രോ ഫാംസ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ സ്ഥാപനത്തിന്റെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടായിരുന്നു പരാതി രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഒന്ന് വരെ ഈ സ്ഥാപനം നൂറ്റിനാപത്തിമൂന്ന് ദശാംശം എട്ട് അഞ്ച് കോടി രൂപ നിക്ഷേപമായി സ്വീകരിച്ചിരുന്നു റിസർവ് ബാങ്ക് നിർദ്ദേശത്തെ തുടർന്ന് നൂറ്റി നാപ്പത്തിമൂന്ന് ദശാംശം ഏഴ് ആറ് കോടി രൂപ നിക്ഷേപകർക്കും തിരികെ നൽകി ബാക്കിയുള്ളത് ക്ലെയിം ചെയ്യപ്പെടാതെ കിടക്കുന്ന ഒമ്പത് ദശാംശം രണ്ട് അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് ഇത് പഞ്ചാബ് നാഷണൽ ബാങ്കിലെ ഒരു എക്സ്ട്രോ അക്കൗണ്ടിൽ തന്നെയുണ്ട് അവകാശികളായ നിക്ഷേപകർക്ക് ഈ അക്കൗണ്ട് മുഖേനയാണ് നിക്ഷേപം തിരിച്ചു നൽകിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു